നമസ്കാരം. അങ്ങനെ CPM സമ്മതിച്ചു BJP യിലെ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന്. ഇപ്പോൾ BJP യുടെ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവനയ്ക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ. EP ജയരാജനെ അവമതിക്കുന്ന പ്രസ്താവന നടത്തില്ല. രണ്ടാം സർക്കാർ വന്ന ശേഷം EP ജയരാജൻ പറയുന്നതിൽ വസ്തുതയുണ്ട്. സത്യം ഒരു പ്രാവശ്യമെങ്കിലും EP ജയരാജൻ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ജയരാജന്റെ വായടപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് പ്രമുഖരെ മാറ്റിയത് പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന് വേണ്ടിയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കുടുംബാധിപത്യ പാർട്ടിയായി CPM മാറി. റിയാസ് എല്ലാ വകുപ്പിലും കൈയിട്ട് വരികയാണ്. സുധാകരനും EP ജയരാജനും ഇക്കാര്യം അറിയാം. മറ്റു മന്ത്രിമാർ നോക്കുകുത്തികളായി നിൽക്കുകയാണ്. SFI ലക്ഷണമൊക്കെ ഭീകരവാദ സംഘടനയായി മാറി. കേരളത്തിൽ സർവകലാശാലകൾ SFI ഗുണ്ടകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും ഇന്നലെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കേരള സർവകലാശാല കലോത്സവത്തിലെ വിധികർത്താവായ മാർഗംകളി അധ്യാപകനായ ഷാജിയെ SFI ക്കാർ മർദ്ദിച്ചതായി ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ വന്നത്. മാരകായുധങ്ങളായിട്ടായിരുന്നു SFI ക്കാർ ഷാജിയെ മർദ്ദിച്ചത്. ആ അധ്യാപകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ മറ്റൊന്നുമല്ലെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നിയമവാഴ്ച തകർന്നു. സർക്കാരിന്റെ ഒത്താശയോടെയാണ് അക്രമം നടന്നത്. പോലീസ് സഹായം ലഭിക്കുന്നതാണ് കിരാതവാഴ്ചയ്ക്ക് കാരണം. അധ്യാപകനെ മർദ്ദിച്ചത് SFI യൂണിയൻ നേതാക്കൾ ചേർന്നാണ്. ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ കാണിച്ച അലംഭാവമാണ് ഈ കേസിലും കാണുന്നത്. ഇരുട്ടുമുറിയായ എംപ്ലോയീസ് യൂണിയൻ ഓഫീസ് അടച്ചുപൂട്ടണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഏതായാലും EP യുടെ പ്രസ്താവനയോടെ EP യെ CPM ലിട്ട് വറക്കുകയാണ് എന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.